മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുര സ്മൃതികൾ ഉണർത്തി ഒരോണക്കാലം കൂടി വരവായി. മഹാബലി ചക്രവർത്തിയുടെയും വാമനൻ്റെയും കഥകളും ഐതിഹ്യങ്ങളും ഓരോ മലയാളിയുടെ മനസ്സിലും ഇടം പിടിക്കുന്ന കാലം. കള്ളവും ചതിയുമില്ലാത്ത മാവേലി നാടിൻ്റെ ഓർമ്മ പുതുക്കി നാം ഓണം ആഘോഷിക്കുന്നു. ആഹ്ലാദമായും സുന്ദര കാഴ്ചകളായും മണവും രുചിയുമായും ഓരോരുത്തരുടെ മനസ്സിലും ഓണം കുടിയേറുന്നു. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ വിശേഷങ്ങൾ അറിയുവാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷത്തിൽ ഒന്നായതാണ് വള്ളസദ്യ. വള്ളസദ്യ കാലയളവെന്ന് പറഞ്ഞ് ആഗസ്റ്റ് മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ്. ഈ വർഷം ആഗസ്റ്റ് 5 മുതൽ ഒക്ടോബർ 6 വരെയാണ് വള്ളസദ്യ നടത്തുന്നത്. കിഴക്ക് ഇടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെയുള്ള 52 പള്ളിയോടങ്ങളാണ് ഈ സദ്യയിൽ പങ്കുചേരുന്നത്. ഓരോ ഭക്തരുടെയും വഴിപാടായിട്ടാണ് നടത്തുന്നത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് നടത്തുന്ന പ്രധാനപ്പെട്ട വഴിപാടിൽ ഒന്നാണ് ഈ വള്ളസദ്യ. 52 പള്ളിയോടങ്ങൾ ആണ് മൊത്തം ഉള്ളത്. അഷ്ടമിരോഹിണി നാളിൽ ഈ 52 പള്ളിയോടും കൂടെ ഒരുമിച്ചുള്ള സദ്യകളാണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 100,000 ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര തിരുമുറ്റത്ത് തന്നെ സദ്യ ഉണ്ടിട്ടുണ്ട്. കൂടാതെ ഈ കാലയളവിൽ അല്ല 500 വള്ളസദ്യയോളം ഓരോ ഭക്തരായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളതും ഇന്നേ വരെ 175 വള്ളസദ്യകൾ നടന്നു കഴിഞ്ഞിട്ടുള്ളതും ബാക്കിയുള്ളത് ഈ ഒക്ടോബർ 6 തീയതിക്ക് മുമ്പായിട്ട് നടത്തപ്പെടേണ്ടതുമാണ്. ഭഗവാന്റെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചാണ് ഉത്തരട്ടാതി വള്ളംകളി നടത്തുന്നത്. അത് ഈ മാസം 15 തീയതിയാണ്. അന്ന് വള്ളസദ്യകളൊന്നും ഇല്ലാത്തതുമാണ്. വള്ളസദ്യയിലെ ഓരോ വിഭവങ്ങൾ 63 വിഭവങ്ങളാണ് വിളമ്പുന്നത് തന്നെ. അതിൽ ഭഗവാന്റെ നേദ്യമായ പഴുതനങ്ങ, മുഴക്കോട്ടി, ഉപ്പുമാങ്ങ, ഉണ്ണിയുണ്ട, ചോറ് ഇതൊക്കെ ചോദിക്കും. ഇരിക്കുന്ന ഭരണി തന്നെ 100 പഴക്കമുള്ള 2000 പഴക്കമുള്ള ഭരണികളാണ്. ഇതിനകത്താണ് പണ്ടത്തെ കാലത്ത് ഉപ്പുമാങ്ങയൊക്കെ സൂക്ഷിക്കുന്നതും. ഇത്രയും 10-25 ഭരണികൾ ഇതുപോലുണ്ട്, സ്റ്റോറിലുണ്ട്. പക്ഷേ എങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ സംഗതി മാങ്ങയൊന്നും കിട്ടാൻ സുലഭമല്ലാത്ത കാലത്ത് സൂക്ഷിക്കുന്നതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഓഫീസിലെ ഭരണികൾ നോക്കുന്നത്. തിരുവോണ നാളിൽ തിരുവാറമ്പളയപ്പനുള്ള സദ്യയൊക്കെയുള്ള വിഭവങ്ങളുമായിട്ട് കട്ടൂർ മഠത്തിൽ നിന്നാണ് നമുക്ക് തിരുവോണ തോണിയിലാണ് ആറന്മുളയിലേക്ക് എല്ലാ വിഭവങ്ങളുമായിട്ട് മങ്ങാട്ട് പട്ടതിരി കൊണ്ട് വരുന്നത്. അത് ഉത്രാടം നാളിൽ കാട്ടൂർ മഠത്തിൽ നിന്ന് ദീപാരാധനയ്ക്ക് ശേഷം തോണി പുറപ്പെട്ടാൽ വെളുപ്പിനെ 5:30 ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുകയും അവിടെ നിന്ന് കത്തിക്കുന്ന ദീപം കൊണ്ടും ആണ് ഇവിടുത്തെ ക്ഷേത്ര ശ്രീകോവില് ദീപം കത്തിക്കുകയുള്ളൂ. ഒരു വർഷം കടവാളക്കായിട്ട് സൂക്ഷിക്കുകയും ക്ഷേത്ര സന്നിധിയിൽ ചോതി നാളിൽ നെല്ല് അളക്കുന്ന ഒരു ചടങ്ങ് പതിവാണ്. അതായത് കാട്ടൂർ മഠത്തിലേക്ക് 48 പറ നെല്ലാണ് ഇവിടെ നിന്ന് അളന്ന് കൊടുക്കുന്നത്. അത് പുത്തേടത്തില്ലം, തെക്കേടത്ത്, മംഗലപ്പള്ളിയില്ലം എന്നീ ഇല്ലത്തിലെ കൈസ്ഥാനികളാണ് അളക്കുന്നതും അതിന്നലെ അളന്ന് കാട്ടൂർ മഠത്തിൽ കൊണ്ട് എത്തിച്ചേർന്നതും അവിടുന്ന് 18 നായർ കുടുംബക്കാരാണ് ആ നെല്ല് കുത്തി വ്രതമെടുത്ത് നെല്ല് കുത്തി അരിയാക്കി തോണിയിൽ കൊണ്ടിരുന്നതും. അത് തോണിയിൽ കൊണ്ടുവരുമ്പോൾ മങ്ങാട്ട് പട്ടതിരിയുടെ നേതൃത്വത്തിലാണ് ആ തിരുവോണത്തോണി തോണിയിൽ വരുന്നതും. തിരുവോണനാളിൽ വരുന്ന ദിവസം തിരുവോണനാളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്ന തോണിയിലെ അരി ഉപയോഗിച്ചാണ് നമ്മുടെ ക്ഷേത്രത്തിലെ നേദ്യ കാര്യങ്ങൾ നടത്താറുള്ളത്. ഇടശ്ശേരി മല കരക്കാരോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. വള്ളസദ്യ ദിവസം രാവിലെ വള്ളസദ്യ നടത്തുന്ന വഴിപാടുകാർ ക്ഷേത്രത്തിലെത്തി ഭഗവാനും പള്ളിയോടത്തിനും 2 നിറച്ച് ഭഗവാന്റെ കയ്യിൽ നിന്നും മാല സ്വീകരിച്ച് അത് പള്ളിയോടത്തിൽ ചാർത്തി
വെറ്റ പുകയില നൽകി പള്ളിയോടത്തെ വഴിപാടുകാർ യാത്രയാക്കും. അന്നേ ദിവസം കരക്കാർ രാവിലെ വ്രതനിഷ്ഠയോടുകൂടി പള്ളിയോടത്തിൽ കയറി പാട്ടുപാടി കൃഷ്ണസ്തുതികൾ പാടി തിരുവാറന്മുളയപ്പൻ്റെ കടവിലടുക്കുകയും ഉയർന്ന് എങ്ങനെയാണോ കുചേലനെ കൃഷ്ണൻ സ്വീകരിച്ചു കൊണ്ടുപോയത് അതേപോലെ പള്ളിയോട് കരകളിൽ വരുന്ന ആളുകളെ വഴിപാടുകാർ സ്വീകരിച്ചു കൊണ്ടുപോയി. ഭഗവാന്റെ മുമ്പിൽ തൊഴുത് സ്തുതി പാടി അതിനുശേഷം വിഭവസമൃദ്ധമായ വള്ളസദ്യയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ വള്ളസദ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വള്ളത്തിൽ കയറി വരുന്ന ആളുകൾ എന്തു തന്നെ ചോദിച്ചാലും അത് വള്ളപ്പാട്ടിൻ്റെ രൂപത്തിലായാലും ശ്ലോകത്തിൻ്റെ രൂപത്തിലായാലും എന്തു തന്നെ ചോദിച്ചാലും വഴിപാടുകാരൻ അത് നൽകണമെന്നാണ് അതിൻ്റെ പിന്തുടർന്ന് വരുന്ന രീതി. ഏറെ പ്രിയമായുള്ള നല്ലൊരു നാളികേര ഫലവും നല്ലൊരു വസ്ത്രവും പൊൻതളികയിലാക്കി വലിയൊരു മനസ്സ് പോലെ ദക്ഷിണ താമ്പൂലവും മടികൂടാതെ നൽകിടണേ. യലോകത്തിന് പരോപകാരിയായ വലിയൊരു കേരള ശ്രമത്തിലുണ്ടായ നല്ലൊരു നാളികേര ഫലം ഇത്. രണ്ടായി പിളർന്ന് അമൃതിന് സമാധി നീരതിൽ പാനം ചെയ്ത് നല്ലൊരു അകക്കാമ്പ് പൂജിപ്പാനായി വലിയൊരുണ്ട ശർക്കരയും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വള്ളസദ്യ ഉണ്ട്. ഈ വള്ളസദ്യ ഉണ്ണുന്ന സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ഈ പന്തിയിൽ, ഈ വള്ളസദ്യ നടക്കുന്ന പന്തിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഈ പന്തിയിൽ ഭഗവാനോടൊപ്പം ഇരുന്ന് വള്ളസദ്യ കഴിച്ച് അങ്ങനെ കിട്ടിയ പുണ്യം മുഴുവൻ ക്ഷേത്രത്തിൻ്റെ നടയിൽ പറതളിച്ച് അവിടെ സ്തുതി പാടി ഈ പുണ്യം മുഴുവൻ വഴിപാടുകാരന് പകർന്നുകൊടുത്ത് വള്ളക്കാർ തിരിച്ച് യാത്രയാകുന്നു. ഈ കൂട്ടത്തിൽ എടശ്ശേരിമല പള്ളിയോടത്തിൻ്റെ ക്യാപ്റ്റൻ ശ്രീ നിതീഷ് നമ്മളോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് ഈ പ്രാവശ്യം ഉത്രട്ടാതി ജലമേളയിൽ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ? ഇപ്രാവശ്യം നമ്മുടെ ജലമേള എല്ലാ വർഷത്തെയും പോലെ ഒരു മത്സരവള്ളംകളിയല്ല ഇപ്രാവശ്യം നടക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ പാരമ്പര്യ ശൈലി, പണ്ടത്തെ പോലെ തന്നെ പാരമ്പര്യ ശൈലിയിൽ തുഴഞ്ഞു വരുന്ന നല്ല ബാച്ച് വരുന്ന വള്ളങ്ങൾക്കാണ് ഇപ്രാവശ്യം മന്നൻ ട്രോഫി നൽകപ്പെടുന്നതായിട്ട് പള്ളിയുടെ സേവാ സംഘം നമ്മൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം പടിഞ്ഞാറൻ തുഴകളൊക്കെ താഴെ പടിഞ്ഞാറന്ന് വരുന്ന വള്ളങ്ങളിൽ ഇപ്പോൾ ഒത്തിരി കണ്ടു വന്നതിന് ശേഷം നമ്മുടെ ഇപ്പം കരയിലുള്ളവരെല്ലാം പറയുന്നു നമ്മുടെ പഴയ ആ ഒരു രീതിയിൽ നമ്മുടെ ആറന്മുള ശൈലിയിൽ തന്നെ വള്ളത്തിൽ വരുന്ന കുട്ടികളെ തുഴച്ചിൽ പഠിപ്പിക്കുക, ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മുടെ പള്ളിയോട സേവാസംഘം നമ്മളെ വള്ളംകളിയിൽ ആറന്മുള ശൈലിയിലുള്ള കറക്കിത്തുഴച്ചിൽ രീതിയിൽ വള്ളംകളിയിൽ വള്ളങ്ങളെല്ലാം പങ്കെടുക്കുക. അതിൽ ഏറ്റവും നല്ല പോയിൻ്റ് കിട്ടുന്ന വള്ളത്തിന് മന്നൻ ട്രോഫി നൽകും എന്നാണ്. അപ്പോൾ അത് കണക്കാക്കി ഞങ്ങൾ എല്ലാ വള്ളസദ്യയിലും വരുന്നത് പങ്കെടുക്കുന്ന ഞങ്ങൾ 10 പേർ അല്ലെങ്കിൽ നമ്മൾ മുതിർന്ന ആൾക്കാരും കൊച്ചുകുട്ടികളും കൂടി നമ്മൾ പഴയ ശൈലി, അത് ആറന്മുളയുടെ തനതായ കറക്കിത്തുഴച്ചിൽ ശൈലിയിൽ നമ്മൾ അവരെ ഒരു പ്രാക്ടീസ് രീതി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഇതായിട്ട് വരുന്നത്. ആറന്മുളക്കാരനായ വിവേകാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ഞാൻ ഇന്നിവിടെ കണ്ടൊരു പ്രത്യേകത, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് നല്ല അറിവാണുള്ളത്. വിവേകിന് എത്രത്തോളം അറിവുണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഹലോ വിവേക്. ഹലോ. എത്ര നാളായി ഈ ക്ഷേത്രവും ഈ ആചാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്? ആറന്മുള ക്ഷേത്രവും പള്ളിയോടങ്ങളും എന്ന് പറഞ്ഞാൽ ആറന്മുളയിൽ ജനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധ്യത്തിലേക്ക് കടക്കുന്ന പ്രായമായവർ വരെ ഒരു ഹരവാണ്. അതായത് അവരുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ് വഞ്ചിപ്പാട്ടും തിരുവാറന്മുളയപ്പനും തിരുവോണത്തോണിയുമെല്ലാം. തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ടാണ് ആറന്മുളയിൽ പള്ളിയോടങ്ങൾ ഉണ്ടാകുന്നത്. തോണിയുടെ ഐതിഹ്യം പറയുവാണെങ്കിൽ തന്നെ ഒരിക്കൽ ആറന്മുള ക്ഷേത്രത്തിന് 8 കിലോമീറ്റർ അപ്പുറത്തായി മങ്ങാട്ടില്ലവെന്ന് പറഞ്ഞ് കാട്ടൂരൊരു മഠമുണ്ട്. ആ ഇല്ലത്തുണ്ടായിരുന്ന ഭട്ടേരിപ്പാട് എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസത്തിലെയും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ
ബ്രാഹ്മണ ബാലന്മാർക്ക് കാല് കഴുകിച്ചിട്ടേ സദ്യ കഴിക്കത്തുള്ളായിരുന്നു. അപ്പം ഇല്ലത്തെ കാരണവന്മാർ പതിവായി തുടർന്ന് വരുന്ന ആചാരം മുടങ്ങുമെന്നോർത്ത് മങ്ങാട്ടില്ലത്തെ ഭട്ടതിരിപ്പാട് ഏറെ മനം നൊന്തു. അപ്പം ഉച്ചയായിട്ടും ആരും ഇല്ലത്തെ സദ്യ ഉണ്ണാൻ ബ്രാഹ്മണ ബാലന്മാരൊന്നും കടന്നു വന്നില്ല. ആ ഒരു സമയത്തൊരു 2 മണിയോടുകൂടി ഇല്ലത്തെ തിണ്ണയിൽ കടന്ന് മങ്ങാട്ട് ഭട്ടതിരി കരയുന്നു. പരമ്പരാഗതമായി കാരണവന്മാരായിട്ട് തുടർന്ന് വന്ന ഈ ആചാരം മുടങ്ങുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 2 മണിയോടുകൂടി ഇല്ലത്തൊരു ബ്രാഹ്മണ ബാലൻ കയറി ചെന്നു. കയറി ചെന്നിട്ട് എളുപ്പം ചോദിച്ചു ഊണ് തരമാകുമെന്ന് ചോദിച്ചു. കുളിച്ചു വന്നാൽ ഭട്ടേരിപ്പാടിന് സന്തോഷമായി. കണ്ട മാത്രമേ തന്നെ ആൾ കുളിച്ചു വരാൻ വന്നു. ബ്രാഹ്മണ ബാലൻ ഓലക്കുടയൊക്കെ ഏന്തി കമണ്ടലുമൊക്കെ പിടിച്ച് ചന്ദനക്കുറിയൊക്കെ അണിഞ്ഞ് ഒരു വാമന വേഷത്തിലാണ് തിരുവാറമ്മൂളയപ്പൻ ഇല്ലത്ത് കയറി ചെല്ലുന്നത്. അപ്പോൾ തിരുവോണത്തോണിയുമായിട്ട് ബന്ധപ്പെട്ട കഥയും ഇതുതന്നെയാണ്, അതിലേക്കാണ് വരുന്നതും. അപ്പം മങ്ങാട്ട് ഭട്ടതിരിക്ക് സന്തോഷമായി. കുളിച്ചു വരാൻ പറഞ്ഞു, ഊണ് കഴിച്ചു. ഊണ് കഴിച്ചു കഴിഞ്ഞ ഉടനെ ബ്രാഹ്മണ ബാലനോട് ഭട്ടേരിപ്പാട് ആവശ്യപ്പെട്ടു, ഇനി എല്ലാ മാസത്തിലെയും തിരുവോണ നാളിൽ ബ്രാഹ്മണ ബാലൻ ഇല്ലത്ത് വന്ന് ഈ ആതിഥ്യം സ്വീകരിക്കണമെന്ന് ആളോട് ആവശ്യപ്പെട്ടു. അപ്പം ബാലൻ പറഞ്ഞു കഴിയുന്ന കാലത്തോളം വരാമെന്നും പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണ ബാലൻ അവിടുന്ന് മറഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവാറമ്മൂളയപ്പൻ്റെ വള്ളസദ്യയിൽ പങ്കെടുത്തിട്ട് വഴിപാടുകാർ അതാത പള്ളിയോടക്കരകളെ യാത്രയാക്കുന്നതാണ്. അപ്പോൾ അവർക്ക് തിരുവാറമ്മൂളയപ്പൻ്റെ മധുക്കടവിൽ വന്ന് മംഗളവരുളിയാണ് പള്ളിയോടങ്ങൾ ഇപ്പോൾ പോകുന്നത്. അപ്പം അവരെ അഷ്ടമംഗല്യ തട്ടും ഉൾപ്പെടെയാണ് അവരെ യാത്രയാക്കുന്നത്. അപ്പം അവർ വഴിപാടുകാർക്ക് മംഗളവരുളിയാണ് കടവിൽ നിന്ന് യാത്രയാകുന്നത്. അപ്പം വിളക്കുമായിട്ട് വന്നാൽ ഇവർ കൺമുന്നിൽ നിന്ന് മായുന്നിടം വരെ വിളക്കുമായിട്ട് ഇവിടെ നിൽക്കണം, അതാണ് പതിവ്. അപ്പം ഇത് മധുക്കടവാണ്. ക്ഷേത്രത്തിന് പടിഞ്ഞാറും കിഴക്കും ഇരുകരകളാണുള്ളത്. അപ്പം ഇരുകരകളിലുള്ള പള്ളിയോടങ്ങളുമാണ് തിരുവാറമ്മൂളയിലെ തിരുവാറമ്മൂളയപ്പൻ്റെ പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു ബ്രാഹ്മണ ബാലൻ കയറി ചെല്ലുന്നത്. ഇല്ലത്തിൻ്റെ തിണ്ണയെ കടന്നുകൊണ്ട് ഭട്ടതിരിപ്പാട് വിഷമിക്കുന്ന സമയത്ത് ബ്രാഹ്മണ ബാലനെ കണ്ടു. അപ്പം അദ്ദേഹത്തിന് സന്തോഷമായി. ബ്രാഹ്മണ ബാലൻ ചോദിക്കുകയുണ്ടായി ഇന്ന പോലൊക്കെ കുളിച്ച് വന്നാൽ ഊണ് തരവാകുമെന്ന് ചോദിച്ചു. അതേസമയത്ത് ഭട്ടതിരിപ്പാടിന് സന്തോഷമായി. സന്തോഷമായ സമയത്ത് തന്നെ ഊണ് കഴിച്ചു, കാല് കഴുകി ചൂടൊക്കെ നടത്തി ബ്രാഹ്മണ ബാലൻ യാത്രയാകുന്ന സമയത്ത് ഭട്ടതിരിപ്പാട് ബ്രാഹ്മണ ബാലനോട് ആവശ്യപ്പെട്ടു, എല്ലാ മാസത്തിലെയും തിരുവോണ നാളിൽ ഇവിടെ വന്ന് ഇല്ലത്ത് വന്ന് ഈ ആതിഥ്യം സ്വീകരിക്കണമെന്ന് ബ്രാഹ്മണ ബാലനോട് ഭട്ടതിരിപ്പാട് പറഞ്ഞു. പറഞ്ഞതനുസരിച്ച് ബ്രാഹ്മണ ബാലൻ പറഞ്ഞു, ഇനി എന്തൊക്കെയാണെങ്കിലും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഞാൻ ഇല്ലത്തുലെ മങ്ങാട്ട് ഭട്ടതിരിയുടെ അന്നം മാത്രമേ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ബ്രാഹ്മണ ബാലൻ അവിടുന്ന് ഇറങ്ങി. പിറ്റേ ദിവസം ഉറങ്ങിക്കിടന്ന ഭട്ടതിരിപ്പാടിന് സ്വപ്നദർശനം ഉണ്ടായി. ഇനി മുതൽ തിരുവോണവൂട്ടിന് ആരെയും കാത്തിരിക്കേണ്ട, തിരുവോണ വിഭവങ്ങളുമായിട്ട് ആറന്മുള ക്ഷേത്രത്തിലെത്തിയാൽ മതി എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് തിരുവോണത്തോണി ഉണ്ടാക്കി. അപ്പം ഭട്ടതിരിപ്പാടിനോട് ഭഗവാൻ അന്നപ്പം മനസ്സിലായി. അപ്പം പ്രശ്നരാശിയിൽ തെളിഞ്ഞു. കയറി വന്നത് തിരുവാറമ്മൂളയപ്പനായിരുന്നു. അപ്പോൾ ഇനിയും മുതലുള്ള സാധനങ്ങൾ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞനുസരിച്ച് തിരുവോണത്തോണി വന്നു. അതേസമയം തിരുവോണത്തോണി വരുമ്പോൾ തന്നെ അയിരൂരിൽ വെച്ച് തോണിയെ, കോവിലന്മാരെന്ന് പറഞ്ഞ കുറേ അക്രമികളുണ്ട്, അവർ തോണിയെ അവിടെ വെച്ച് ആക്രമിച്ചു. ആക്രമിച്ച സമയത്ത് ഭഗവാനുള്ള വിഭവങ്ങൾ മൊത്തം അവരവിടെ താത്തു. താത്ത സമയത്ത് കരക്കാരെല്ലാം കൂടെ സംഘടിച്ച് അയിരൂർ തോട്ടാവള്ളി ആശാൻ എന്ന് പറഞ്ഞ ആശാനുണ്ട്. ആശാൻ ഭയങ്കര കളരി ആശാനാണ്. പിന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കളരിപ്പയറ്റിലെ മുഖ്യ ഗുരുവും കൂടാണ്. ആളോടിത് കരക്കാരെല്ലാം കൂടെ സങ്കടം ഉണർത്തിച്ച വേളയിൽ ആദ്യമായിട്ട് പള്ളിയോടങ്ങൾ ഉണ്ടാക്കി. അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ശത്രു എത്ര ദൂരത്തുനിന്ന് വന്നാൽ കാണാവുന്ന വിധത്തിൽ അമര ഉയർന്നും അണിയം, അതായത് കൂമ്പ് ഫാഗം ഇടിച്ചു കയറുന്ന വിധത്തിൽ കൂർത്തുവാണ്. അപ്പം പള്ളിയോടങ്ങൾക്ക് ഓരോ അർത്ഥമുണ്ട്. അതായത് ഇതിനെ പള്ളിയോടങ്ങൾ എന്ന് വിളിക്കുന്നത്, പള്ളിയോടങ്ങളെല്ലാം ചുണ്ടൻവള്ളങ്ങളുമല്ല, ചുണ്ടൻവള്ളങ്ങളെല്ലാം പള്ളിയോടങ്ങളുമല്ല. അപ്പം ഇതിനോരോ അർത്ഥങ്ങളുണ്ട്. അമര ഉയർന്നാണ്, അമരത്തേലെ നെറ്റിച്ചാർത്തേലെ 9 കൊമളകൾ നവഗ്രഹങ്ങളാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള 2 കന്നക്കൊമളകൾ അത് സൂര്യനും ചന്ദ്രനുമാണ്. പിന്നെ 4 അടനയമ്പുകാർ 4 വേദങ്ങളും 64 തുഴച്ചിലുകാർ 64 കലകളുമാണ്. അതുകൂട്ട് തന്നെ അമരത്ത് ചേർത്തിരിക്കുന്ന കുടി അത് ദേവം അല്ലെങ്കിൽ പ്രപഞ്ചത്തെ മൊത്തവും സൂചിപ്പിക്കുന്നു. പിന്നെ കാറ്റുമറയിൽ നിന്ന് പാട്ട് പാടുന്നവർ അവർ അഷ്ടദിക് പാലകന്മാരാണ്. പിന്നെ നിലയാളുകൾ അവർ സപ്ത ഋഷികളാണെന്നും. ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, മറ്റ് പള്ളിയോടങ്ങളുമായി ഈ പള്ളിയോടങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നാണ്? ഉണ്ട്, തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. കുട്ടനാട്ടിലെ ചുണ്ടൻവള്ളങ്ങൾ എന്നാണ് പറയുന്നത്, അതൊരു ഒരു കായികം എന്ന രീതിയിലേ ഉള്ളൂ. ഇത് പക്ഷേ പള്ളിയോടങ്ങളെ, ഇത് ഭഗവാനെ ഇവിടെ പണ്ടെന്നൊക്കെ പറഞ്ഞു വേണ്ടി മാത്രം ആണ്. കാരണം വള്ളംകളി ഉണ്ടാകുന്നത് തന്നെ
കാരണം രാത്രിയിൽ അകമ്പടിക്ക് പള്ളിയോടം വരുമ്പോൾ കാണത്തില്ല, രാത്രി വരുമ്പോൾ. അങ്ങനെ വള്ളംകളി ഉണ്ടാകുന്ന ചരിത്രം ഇത് തന്നെയാണ്. തോണിക്ക് അകമ്പടിക്ക് എന്ന രീതിയിലാണ് പള്ളിയോടങ്ങൾ ആദ്യം ഉണ്ടാക്കുന്നത്. അതേസമയം ഈ അലങ്കരിച്ചൊക്കെ വരുമ്പം രാത്രിയിൽ ആർക്കും കാണത്തില്ല, കരക്കാർക്ക് ആർക്കും കാണത്തില്ല. അപ്പം ഇതിൻ്റെ ആ ബ്യൂട്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ആ സൗന്ദര്യം കാണിക്കാനായിട്ടാണ് ആദ്യമായിട്ട് പമ്പയാറ്റിൽ വള്ളംകളി നടത്തുന്നത്. അത് ഭഗവാന്റെ പ്രതിഷ്ഠാദിനമായ ഉത്രട്ടാതി നാളിൽ തന്നെ നടന്നു. ഉത്രട്ടാതി നാളിൽ ഇവിടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ആറന്മുള ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രം ഇന്ന് നിലയ്ക്കലെ നാരായണപുരത്താണ്. അവിടെ നിന്നാണ് ആൾ ആറ് മുള കിട്ടിയ ചെങ്ങാടത്തിൽ വിളക്കുമാടം കൊട്ടാരത്തിൽ വന്ന് അടുത്ത് കയറുന്നത്. അവിടെയാണ് തിരുവാറമ്മൂളയപ്പൻ്റെ ആറ് മുള ഇട്ട ചെങ്ങാടത്തിൽ ഭഗവാൻ വന്ന് കയറിയ സ്ഥലമാണ് ആറന്മുളയായി മാറിയത്. ആണാണ് ഇത് ഭൂതഗണങ്ങൾ ഉയർത്തിയ സ്ഥലമാണ്. അതായത് ആറിനക്കരയിൽനിന്ന് മണ്ണെടുത്തുകൊണ്ടാണ് ഇത്. വാരാമണ്ണാണ് പിന്നീട് മാരാമണ്ണായത്. കിഴക്കൂന്ന് പള്ളിയോടത്തി വരുന്നവർക്ക് കാണാം, നദിയുടെ നടുക്ക് കൊട്ടതട്ടി മാലി എന്ന പേരിൽ ഒരു മാലിയുണ്ട്, ഒരു ദ്വീപ്. കാരണം ഭൂതഗണങ്ങൾ മണ്ണെടുക്കാൻ പിന്നെയും പോകുമ്പോൾ ഒരു മരത്തെ തട്ടി മണ്ണ് കുടഞ്ഞു. ആ കുടഞ്ഞു വീണ മണ്ണെല്ലാം കൂടെ ഒരു കൂനയായത് ആ കൊട്ടതട്ടി മാലിയായത്. അതുകൊണ്ട് തന്നെ തിരുവാറമ്മൂള ക്ഷേത്രം നാലുപാടും ഗോപുരങ്ങൾ പൂർത്തിയായ ഒരു ക്ഷേത്രവുമാണ്, പാർത്ഥസാരഥിയുമാണ്. നമ്മൾ അകത്ത് കയറി തൊഴുമ്പോൾ തന്നെ അറിയാം ഇത്രയും എല്ലാം കൂടെ തീർത്ത് പണിഞ്ഞ ഒരു ക്ഷേത്രം ഇത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല ഭൂതരത്തിൽ നിന്നും ഉയർന്ന കൃഷ്ണൻ്റെ ക്ഷേത്രവും അല്പം താന്നാണ് ബലരാമൻ്റെ കീഴ്ത്രിക്കോവിൽ ഇരിക്കുന്നത്. ആദ്യമുള്ള ക്ഷേത്രം അതായിരുന്നെന്നാണ് പറയുന്നത്. ആദ്യം ക്ഷേത്രം വരുന്ന സ്ഥലം അതേ ഭൂനിരപ്പിലായിരുന്നു. അതിപ്പം ആറ് മുള കെട്ടിയ ചെങ്ങാടത്തിൽ വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പം ആദ്യ ക്ഷേത്രം നിലയ്ക്കലെ നാരായണപുരത്തായിരുന്നു. അവിടെയായിരുന്നു അർജുനൻ പ്രതിഷ്ഠിച്ചെന്ന് പറയുന്ന മൂലവിഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പം ശ്രീകോവിലി ഇരിക്കുന്ന അതേ വിഗ്രഹം ആദ്യം അവിടെ ആയിരുന്നു പ്രതിഷ്ഠിച്ചത്. അപ്പം കരവാസികളൊക്കെ ഈ നിലയ്ക്കലെന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പമ്പയുടെ തീരത്തുമാണ്. അപ്പം കരക്കാരെല്ലാം കൂടെ ഭഗവാനെ സങ്കടം ബോധിപ്പിച്ചു, എങ്ങനെയാണ് ഇനിയും പൂജ ചെയ്യുന്നത്, നൈവേദ്യങ്ങൾ എങ്ങനെ തരും. ഘോര മൃഗങ്ങളെ അങ്ങോട്ട് പെരുകിയ സമയത്ത് കരക്കാർ ഭഗവാനെ സങ്കടം ഉണർത്തിച്ചപ്പം ഭഗവാൻ ദർശനം കൊടുത്തു, നിങ്ങൾ പമ്പയുടെ വാമഭാഗം ചേർന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക്, അതായത് ഇടതുവശം ചേർന്ന് കിഴക്കേ പടിഞ്ഞാറേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വന്ന് കുടിയേറി ഭഗവാന് മുമ്പേ നിലയ്ക്കലൂന്ന് കുടിയേറി പാർത്തവർ ആറന്മുള നിവാസികളെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആറന്മുളക്കാരെ സത്യമുള്ളവരായിട്ടും പറയുന്നു. അങ്ങനെ അവർ പമ്പയുടെ തീരത്ത് ഇങ്ങോട്ട് വരാൻ ജ്യേഷ്ഠൻ രാമനും ശ്രീകൃഷ്ണനും കൂടെ നിൽക്കുന്ന സമയത്ത് ചാക്കമാരെന്ന് പറഞ്ഞ് തെങ്ങുകയറ്റക്കാരുണ്ട്. അപ്പം അവരിങ്ങനെ മുളഞ്ചങ്ങാടം കിട്ടുന്നു, പമ്പയാറ്റിക്കൂടെ തന്നെ മുളഞ്ചങ്ങാടം കിട്ടുന്നു. കിട്ടുന്ന സമയത്ത് ഇവരാവശ്യപ്പെട്ടു അവർക്കൂടെ മുളഞ്ചങ്ങാടം വേണമെന്ന്. വേണമെന്ന് ആവശ്യപ്പെട്ടുടനെ ആദ്യം ചാക്കന്മാർ കൊടുത്തില്ല. കാരണം താന്ന വംശജരായതുകൊണ്ട് തന്നെ ഇവരങ്ങോട്ട് തൊട്ടാലും ഇങ്ങോട്ട് തൊട്ടാലും തല്ലി വരി കൊള്ളണം. കാരണം പ്രമാണിത്തത്തിൻ്റെ കാലമല്ലേ. ആ സമയത്ത് ഇവർ ബ്രഹ്മചാരികളുമായിട്ടാണ് വരുന്നത്. പൂനൂലും ഓലക്കുടയും കൃഷ്ണാർജുനയൊക്കെ ധരിച്ചാണ് രണ്ടുപേരും കൂടെ വരുന്നത്. അപ്പം നിർബന്ധത്തിന് വഴങ്ങി വേറെ ഒരു ആറ് മുള ചെങ്ങാട ഉണ്ടാക്കി ഒരു മുളഞ്ചിലിയിട്ട് നീക്കിക്കൊടുത്തു. അവരതേ കയറി പെതുകെ താന്നു പോരുന്നു. അങ്ങനെ സന്ധ്യാസമയത്ത് ആറന്മുള ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വിളക്കുമാടം കൊട്ടാരം എന്ന് വരും. ഒരു കൊട്ടാരമുണ്ട്, അവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഇന്ന പോലൊക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക സന്ധ്യാസമയത്ത്. അതാണ് ഐതിഹ്യം. അപ്പം നാമം ജപിക്കുന്ന അത് ഉണ്ട്, അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട്. ഫസ്റ്റ് ഭഗവാൻ ഇവിടെ വന്ന് ആറന്മുള എന്ന പിന്നിലെ സ്ഥലനാമത്തിന് മൂല കാരണമാണ് ഈ പറയുന്നത്. അതിനു മുമ്പേ നമ്മാൾവാര്യരുടെ ആണ് അത് പറയാം. നമ്മാൾവാര്യരുടെ തിരുവായ് മൊഴിയിൽ ആറന്മുളയെ വിശേഷിപ്പിക്കുന്നത് തിരുവാറൻ വിളയെന്ന. കാരണം നമ്മളിപ്പോൾ എയർപോർട്ട് വിഷയത്തിലൊക്കെ നികത്തിയ ആറന്മുള പുഞ്ച പണ്ട് അതിസമൃദ്ധമായിട്ട് നെല്ല് വിളഞ്ഞൊരു പാടമായിരുന്നു. അപ്പം തിരുവാറെന്ന് പറഞ്ഞാൽ പമ്പയാറ് വിള, ആറിൻ്റെ തീരത്തെ വിളഭൂമി എന്നായിരുന്നു ആറന്മുളയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയായിരുന്നു തിരുനിഴൽ മാലയ്ക്കകത്ത് പറയുന്നത്. അപ്പം ഭഗവാൻ അവിടെ വിളക്ക് കണ്ട് കയറിയ സ്ഥലമായി നിന്ന് ഇടയാറമ്മുളയ്ക്ക് സമീപം വിളക്കുമാട, അത് മൂലസ്ഥാനം, വിളക്ക് കണ്ട സ്ഥലം വിളക്കുമാടമായി. അങ്ങനെ അവിടെ ചെന്നപ്പം അമ്മൂമ്മയോടും അപ്പൂപ്പനോടും കരിക്ക് ചോദിച്ചെന്നും സന്ധ്യാസമയത്ത് ഇവരെവിടെ പോകാനാണ് കരിക്കിന്, സന്ധ്യയ്ക്ക് കരിക്ക് കിട്ടാൻ പറ്റാത്ത സമയമാണ്. അപ്പം മുറ്റത്ത് നിന്നൊരു ചെന്തങ്ങ് തലയയച്ചെന്നും പിന്നീട് അന്ന് അവരവിടെ രണ്ടുപേരും അന്തി ഉറങ്ങിയെന്നും പിറ്റേ ദിവസം ബലരാമനോട് ശ്രീകൃഷ്ണൻ അപേക്ഷിച്ചു നമുക്ക് അനുഗ്രഹവേകി കുടി കൊണ്ട് വസിക്കാനായിട്ടൊരു സ്ഥലം നോക്കി വരാൻ പറഞ്ഞു. അങ്ങനെ ബലരാമൻ കരമാർഗം തിരിച്ച് കിഴക്കോട്ട് നടന്നു, നടന്നിന്ന് ക്ഷേത്രം ഇരിക്കുന്ന ഈ സ്ഥാനത്ത് വന്നു. അങ്ങനെ ബലരാമൻ കാറ്റൊക്കെ കൊണ്ട് ഉറങ്ങിയെന്നാണ് പഴമക്കാർ പറയുന്നത്. അങ്ങനെ യോഗനിദ്രയിൽ അവിടെ ആയ സമയത്ത് കൃഷ്ണൻ വന്ന് നോക്കുമ്പോൾ ബലരാമൻ അവിടെ ഇന്ന് ഉറങ്ങുക. ഉറങ്ങുന്ന സമയത്ത് കൃഷ്ണനാണെങ്കിൽ ഒരു ഈഗോ തോന്നി, സഹോദരങ്ങൾ തമ്മിൽ തോന്നുന്ന കൂടെ തന്നെ ഒരു കുറച്ചൊരു പിണക്കം കൂട്ടി തോന്നി. അതുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം ഇതൊരു സ്റ്റോറി, ഒരു സിനിമ കൂട്ടാണ് ഇത് പോകുന്നത്. അപ്പം ആൾക്ക് ഈഗോ തോന്നിയ ആൾ 16008 പഞ്ചഭൂതങ്ങളോട് പറഞ്ഞു കോഴി കൂവി പുലരുന്നതിന് മുമ്പേ ക്ഷേത്രം പണിയണമെന്ന്. അങ്ങനെ തിരുവാറമ്മുളയപ്പൻ, തിരുവാറൻ മുളയെ വന്നുകൊണ്ട് തിരുവാറമ്മുളയപ്പനായത്. അങ്ങനെ ആൾ ആറിൻ്റെ നദിയുടെ കരയ്ക്കുന്ന അപ്പുറത്തുനിന്ന് മണ്ണെടുത്ത സ്ഥലം വാരാമണ്ണായി, പിന്നെ ഇപ്പോഴത്തെ മാരാമണ്ണ്. അങ്ങനെ ഒറ്റാക്കുഴിയും മണ്ഡലക്കുഴിയും
ഇന്ന് നദിയുടെ ഇരുകരകളിലുണ്ട്. അങ്ങനെ കിഴക്കേ ഗോപുരത്തിന് 18 പടിയും വടക്കേ ഗോപുരം, അതായത് പമ്പാനദി നമ്മുടെ വള്ളക്കടവും മധുക്കടവിന് 56 കൽപ്പടവുകളും ഉണ്ട്. അങ്ങനെ പിന്നെ കൊടിമരത്തിൻ്റെ ഹൈറ്റ്, അങ്ങനെ ഒരു പാർത്ഥസാരഥി ക്ഷേത്രം, മഹാപാർത്ഥസാരഥി ക്ഷേത്രം. പിന്നെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പേ പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അന്നദാന പ്രഭുവാണ് ഭഗവാൻ, അല്ലേ? കേട്ടിട്ടില്ലേ? ഇവിടെ അന്നദാന പ്രഭുവായതുകൊണ്ട് തന്നെ ഭഗവാൻ ഇവിടെ ആരും വിശന്നിരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ആരല്പം ഉണ്ടെങ്കിലും ഷെയർ ചെയ്ത് കഴിക്കണം. ഷെയറിംഗ് ഒന്നും ഇപ്പോൾ ആർക്കും അറിയത്തില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ വഴിപാട് നൽകുന്നതിലും വലിയ, കാരണം അന്നദാനം സർവത്ര ദാനമെന്നാണ്. കാരണം മുതിർന്ന ആളുകൾക്ക് ആണ് 1000 ഗോക്കളെ ദാനം ചെയ്യുന്നതിലും 1000 കൊട്ടാരം ദാനം ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിട്ട് തിരുവാറമ്മൂളയപ്പന് അന്നം ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് അന്നദാന പ്രഭുവിനെ ഒന്ന് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടുത്തുകാർക്ക് ദൈവതുല്യം അങ്ങനൊന്നുമല്ല. ഞങ്ങളുടെയൊക്കെ ഒരു കാരണവരെന്ന രീതിയിലാണ് തിരുവാറമ്മൂളയപ്പനെ കാണുന്നത്. അപ്പം നമ്മൾ അന്നദാന പ്രഭുവായതുകൊണ്ട് തന്നെ ഭഗവാൻ കരയിൽ ആരും വിശന്നിരിക്കുന്നത് ഇഷ്ടമല്ല. ലോകത്ത് ഇത്രയും വലിയ വിഭവമായ സദ്യ നടക്കുന്ന സ്ഥലം വേറെ ഇല്ല. കാരണം ഇവിടെയുള്ള പള്ളിയോടങ്ങൾ, അതുമാത്രമല്ല ഭഗവാൻ മലയ്ക്കും ഇടനാടിനും കടലിലും തമ്പുരാനും കൂടെ. കാരണം തിരുവോണത്തോണി 3 ജില്ലകൾ സഞ്ചരിച്ചാൽ പത്തനംതിട്ട പമ്പയിലെത്തുന്നത്. അങ്ങനെ വലിയൊരു ചടങ്ങ് എന്ന രീതിയിൽ നടക്കുന്ന ഈ ചിങ്ങമാസം എത്തുമ്പോഴേ ഓണത്തെ, അല്ലെങ്കിൽ കർക്കിടക മാസം എത്തുമ്പോഴേ ഓണത്തെ വരവേക്കുന്ന വേറൊരു നാട് ലോകത്തില്ല. അതുതന്നെയാണ് ആറന്മുളക്കാർക്ക് എന്നും അഭിമാനവും അലങ്കാരവും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ വിവേക്, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു നിന്ന് മനസ്സിലായത് എങ്ങനെ ഇത്രയും അറിവ് ഈ അമ്പലത്തിനെ കുറിച്ചും ഇവിടുത്തെ ആചാരങ്ങളെ കുറിച്ചും ഒക്കെ വിവേക്? എങ്ങനെ ഒരു ആറന്മുളക്കാരനായതുകൊണ്ടാണോ അതോ? അത് ചോദിക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും വരാറില്ല. ആറന്മുളക്കാരാകുമ്പോൾ ആറന്മുളയിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ വന്നാൽ തന്നെ ആറന്മുള ക്ഷേത്രത്തിനെ പറ്റിയുള്ള ആചാരങ്ങൾ അറിയണം. കാരണം പള്ളിയോടങ്ങൾ ഇവിടെയുള്ളൂ, തിരുവോണത്തോണി ഇവിടെയുള്ളൂ, ആറന്മുള കണ്ണാടി ഇവിടെയുള്ളൂ, അങ്ങനെ വ്യത്യസ്തമായ എല്ലാം കൊണ്ടും പൈതൃക ഒരു ഭൂമിയാണ്. അപ്പം ഒരു ആറന്മുളക്കാരൻ എന്ന രീതിക്ക് ആറന്മുളയിലെ എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പം അത് പഴമക്കാരിലൂടെ ഞങ്ങളിലെത്തി, ഇപ്പോഴത്തെ ആറന്മുള തലമുറയിലെത്തി. തലമുറകളായിട്ട് നിങ്ങൾ കൈമാറി വന്ന ഒരിതാണ്. വളരെ നന്ദി വിവേക്, ഇത്രയും അറിവുകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഒക്കെ പങ്കുവെച്ചു തന്നതിൽ ഒരുപാട് സന്തോഷം. ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തിരുവോണനാളിൽ ശുദ്ധ ഉപവാസം നടത്തുന്ന 3 ഇല്ലങ്ങൾ ഇവിടെയുണ്ട്. അതിൽ പുത്തേഴുത്തില്ലത്തെ കാരണവർ നമ്മളോടൊപ്പം ഇപ്പം സംസാരിക്കും. തിരുവോണത്തിന് ഭക്ഷണം ഇരിക്കുന്നതിൻ്റെ കാരണം, പണ്ട് കാട്ടു ദേശത്ത് ബ്രാഹ്മണ കുടുംബങ്ങൾ പലതും ഉണ്ടായിരുന്നു. അതിലൊരു ഒരു വീട്ടിലെ കാരണവർ ഈ വ്രതം ഇരിക്കുക തിരുവോണ നാൾ, അന്ന് ഒരു ആർക്കെങ്കിലും ഒരു ബ്രാഹ്മണന് ഭക്ഷണം കൊടുത്തിട്ട് അദ്ദേഹം കഴിക്കാറുള്ളായിരുന്നു. ഒരു ഒരു തിരുവോണത്തിന് ആരും ചെന്നില്ല. ഭക്ഷണം വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തിരുവോണപ്പനെ വിളിച്ച് ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഒരു ബ്രാഹ്മണ ഒരു ബ്രഹ്മചാരിയല്ലും ചെന്ന് കഴിയുമ്പം വളരെ സന്തോഷമായി പോയി കുളിച്ച് വരാൻ പറഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുക. കാലു കഴുകി ചൂട്ട് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കഴിക്കും. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ അദ്ദേഹം കഴിക്കാറുള്ളൂ. അങ്ങനെ അന്ന് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് പിന്നെ പുള്ളി പോവുകയും ചെയ്തു. പിന്നെ ഇവിടെ പണ്ട് ഈ തിരുവോണത്തിന് അളവുണ്ടായിരുന്നു, നല്ല അളവുണ്ടായിരുന്നു. അത് ഇന്നലെ ചോദ്യ അളവ് ഉണ്ട്. അത് അമ്പലത്തിൽ വെച്ച് അളന്ന് കൊടുക്കുന്നത്. അത് കണയാട്ട് മണത്തിൽ നാരങ്ങത്തുണ്ട് എല്ലാം ഉണ്ട്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ കണയാട്ട് മണത്തിൽ തിരുവോണത്തിൻ്റെ അല്ലെ ചോദ്യ അളവുണ്ട്. അവിടെ വെച്ച് ഈ കാരാൻമക്ക് അല്ല ക്രൈസ്താനികൾ വേണം അളന്ന് കൊടുക്കാന്. അങ്ങനെ കൊടുക്കുന്ന ദിവസം പിന്നെ ഒരു സ്ത്രീയെ നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം സന്ധ്യ ഏറായി. എല്ലാം അളവെല്ലാം കഴിഞ്ഞ് അവിടുന്ന് പോരുമ്പോൾ ഒരു സ്ത്രീ അവിടെ പിന്നെ ഒരേ സ്ത്രീ ആരും കണ്ടില്ല. മുറവും തല ചൂടി അവിടെ ഇരുന്ന് അങ്ങ് കല്ലാകുക, അങ്ങ് മരിച്ചു. മഴ ഇത് മരിച്ചു കഴിഞ്ഞപ്പോൾ ആരും കണ്ടില്ല. പിന്നെ അടച്ചു പോകുന്നു.
പോന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ അനർത്ഥങ്ങളുണ്ടാകുക. അടുത്ത തിരുവോണമായപ്പോഴത്തേക്ക് കാര്യാത്മക്കാർക്ക് ഇതിൻ്റെ കാരണം എന്തുവന്ന് അന്വേഷിക്കുമ്പോൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പറയും ഇന്ന പോലെ സ്ത്രീയെ മരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രായച്ചിത്തമായിട്ട് പിന്നെ ഞങ്ങൾ തിരുവോണത്തിൽ നിന്ന് ഭക്ഷണം ഇരിക്കണം എന്ന് പറയും. അന്ന് മുതൽ തുടങ്ങി മൂന്ന് ഇല്ലുകൊണ്ടിവിടെ പുത്തേഴും തെക്കേടും മംഗലപ്പള്ളും അത് തെക്കടുത്തുള്ള സുബ്രഹ്മണ്യം മൂത്ത് ഞാൻ രാധാകൃഷ്ണൻ ശർമ്മ മംഗലപ്പള്ളി ഇവിടെയും കൂടെ പ്രായം കൂടി ആരാന്ന് വെച്ചാൽ ആളാ നോക്കുന്നത്. അതാണ് ഞാൻ നോക്കുന്നത്. ഞങ്ങൾ രണ്ടുപേര് തെക്കടുത്തും ഇവിടെ പുത്തേഴത്തും ഇപ്പം നോക്കാറുള്ളൂ. വേറെ ഒരാൾ നെളിപ്രയാറ്റുണ്ടെന്ന് പറയുന്നു, നോക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് അത് പട്ടിണി ഇരിക്കാനുള്ള കാരണം. അന്ന് വെള്ളം പോലും കുടിക്കുകയല്ല. അത്താഴപ്പുകയെ കഴിഞ്ഞിട്ട് കരിക്കോ ഇല്ല പഴമോ കൊണ്ടുവന്ന് നേതിച്ച് അത് കൊണ്ടുവന്ന് കഴിക്കത്തേ ഉള്ളൂ. അല്ലാതെ വേറെ യാതൊരു വെള്ളം പോലും കുടിക്കാറില്ല. ആറന്മുളയിലെ ഓണവിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അറിയും തോറും ആറന്മുള നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആറന്മുളയിലെ ഓണവിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. എന്നാൽ സമയപരിമിതി മൂലം നമ്മളിവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്മൽ സമൃദ്ധിയുടെയും പൊന്നോണ ആശംസകൾ.